മുടി കളർ ചെയ്യുക എന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. യുവാക്കളെന്നോ മധ്യവയസ്കരെന്നോ ഇതിന് വ്യത്യാസമില്ല. എന്നാൽ കളർ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുമോ? ബ്ലീച്ച് ചെയ്ത ശേഷമാണ് മുടിക്ക് നിറം നൽകുന്നതെങ്കിൽ ആ മുടിയിഴകൾ കൂടുതൽ ദുർബലമാകാനിടയുണ്ട്. എന്നാൽ ഹെയർ കളറിംഗിൽ വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ മുടി കളർ ചെയ്യുമ്പോൾ മുൻകാലത്തെ അത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകാറില്ല. പരിചയസമ്പന്നരായ സ്റ്റൈലിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ മാത്രം കളറിംഗ് ചെയ്യുക. മുടിയുടെ സ്വഭാവം അറിഞ്ഞ് അതിന് യോജിച്ച രീതികൾ നിർദ്ദേശിക്കാൻ അവർക്ക് സാധിക്കും. നിറം നൽകുന്നതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ ഇടവരുത്തും. അതിനാൽ മുടിയുടെ സ്വഭാവം, ഉപയോഗിക്കുന്ന നിറത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കി വേണം കളർ ചെയ്യാൻ. നിറം നൽകുന്നതിന് ഒരു ദിവസം മുൻപ് മുടി കണ്ടീഷൻ ചെയ്യുന്നത് നല്ലതാണ്. നിറം നൽകിയ മുടിക്കായി പ്രത്യേകം തയ്യാറാക്കിയ കളർ പ്രൊട്ടക്ഷനുള്ള ഷാംപൂവും കണ്ടീഷണറും മാത്രം ഉപയോഗിക്കുക. നിറം നൽകിക്കഴിഞ്ഞാൽ മുടി നന്നായി ശ്രദ്ധിക്കണം. നിറം നൽകുന്നത് മൂലം ക്യൂട്ടിക്കൾ ദുർബലമായി മാറിയ മുടിയിൽ വീണ്ടും അയേണിംഗ് പോലുള്ള മറ്റ് സ്റ്റൈലിങ്ങുകളൊന്നും ചെയ്യരുത്. ഡീപ്പ് കണ്ടീഷനിങ്, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് എന്നിവയൊക്കെ പിന്നീട് ചെയ്യുന്നത് ഗുണം ചെയ്യും. നിറം നൽകിയതിനെ തുടർന്ന് ദുർബലമായ മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മൃദുവായി വേണം മുടി ചീകാൻ. മുടിക്ക് നിറം നൽകിയാൽ ചിലർക്ക് അലർജി ഉണ്ടാകാറുണ്ട്. അതിനാൽ ഇക്കാര്യം പരിശോധിച്ച് മാത്രമേ മുടി കളർ ചെയ്യാൻ പാടുകയുള്ളൂ. താല്പര്യമുള്ളവർക്ക് ഹെന്ന പോലുള്ള നാച്ചുറൽ ഹെയർ കളറുകൾ പരീക്ഷിക്കാം. എറോ ന്യൂസ്, അറിവിൻ്റെ വാർത്താലോകം.